ഷിയ ഷിയ എനിക്ക് ക്രിസ്പി ചിക്കൻ ഉണ്ടാക്കി തരുവ KFC ചിക്കൻ ശരിയമ്മേ അവിടെ നമ്മുടെ ഷിയാടെ കയ്യിൽ കുറച്ച് ചിക്കൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം KFC ചിക്കൻ കഴിക്കണമെന്ന് അപ്പോൾ നമ്മളത് കഴിക്കാൻ പോവാണ് ശരി മോളെ എന്താ പരിപാടി ഷിയാടത്ത് പിന്നെ ഇതൊക്കെ അറിയണ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ത് കൊടുത്താലും ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ മതി ചിക്കൻ ഒന്ന് കഴുകണം ചിക്കൻ കൊണ്ടുവന്ന വാക്ക് തന്നെയാണ് തോന്നുന്നു നല്ലതുപോലെ ഒന്ന് കഴുകണം അത് അപ്പൊ അതെ ചിക്കൻ ഒക്കെ കഴുകി നല്ലതുപോലെ ഉണക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ നമ്മളെ KFC ചിക്കൻ്റെ നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് ഈ പറയുന്നത് എല്ലാവരും നോക്കിക്കൊള്ളുക ഇതേ ഒരല്പം മുളക് പൊടി അല്പം ഗരം മസാല അല്പം മഞ്ഞൾപ്പൊടി ഇപ്പം ആവശ്യത്തിനുള്ള രണ്ട് ചെറുനാരങ്ങയുടെ നീര് ചെറുനാരങ്ങയുടെ നീരോ വിനാഗിരി ഒഴിക്കാം കുഴപ്പമില്ല മറ്റേ കോൺഫ്ലവർ കൂടി പിന്നെ വേണ്ടത് മൈദാണ ഇതെല്ലാം കൂടെ തേച്ചിട്ട് നല്ലതുപോലെയാണ് മിക്സ് ചെയ്യണം അപ്പം ആദ്യമായിട്ട് നമ്മളത് ഈ മസാലയുടെ ഒന്ന് അടിപൊളിയായിട്ട് ഇങ്ങനെ കുഴച്ചതിന് ശേഷം നമ്മൾ അടുത്ത് ഇടാൻ പോണത് ഒരു ഇച്ചിരി ഇഞ്ചി പിന്നെ ഇടാൻ പോണത് കുറച്ച് വെളുത്തുള്ളി കൂടുതലായിട്ടൊന്നും ചേർക്കരുത് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർക്കാം ഇതും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കുക നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പം ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യാനുസരണം മസാലകൾ ചേർത്തോളുക പിന്നെ അതെ ഒരു മുട്ട എടുക്കുന്നുണ്ട് ഒരു മുട്ട ഒരു മുട്ടയും കൂടെ എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അതിനകത്തോട്ട് തേച്ച് പിടിക്കുക കണ്ട ഇത് കാണുമ്പോൾ തന്നെ ഏതാണ്ടൊക്കെ ആ ഒരു മസാലയായിട്ടൊന്നുമില്ല ഓവറായിട്ട് മസാല ഇട്ട് ചളവാക്കരുത് കുളമായി പോവും മുട്ടത്തോട് വീഴാതെ ശ്രദ്ധിക്കുക മുട്ടത്തോട് വീഴാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പിന്നെ അല്ലാണ്ട് അതാണ് നമ്മളെ ഏത് സൈസ് എടുക്കും അതാണ് കേട്ടോ ഈ സിമ്പിൾ ടിപ്പ് നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ നല്ല അടിപൊളി KFC ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാവുന്നതാണ് കണ്ടത് ഈ കളർ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാവില്ല സംഭവം സെറ്റാണെന്ന് കണ്ട പിന്നെ ആവശ്യമില്ലാണ്ട് കുറേ പേര് ചളവാക്കി കുറേ മസാലകളൊക്കെ ഇടും അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് KFCയുടെ ആ ഒരു സെയിം ടേസ്റ്റ് കിട്ടത്തില്ല ഈ മസാല എന്ന് പറയുന്നത് കറക്റ്റ് KFCയുടെ മസാലയാണ് മനസ്സിലായത് പിന്നെ ചുമ്മാതാണോ നമ്മളൊരു ഷെഫ് ആയത് ഹോട്ടൽ മാനേജ്മെൻ്റൊക്കെ പഠിക്കുക അതുകൊണ്ട് പിന്നെ എല്ലാം അറിയാം നമ്മളിതിനകത്ത് മറ്റേ പട്ടിയുടെ കാൽപ്പാടൊന്നും ഇല്ല കേട്ടോ ആരും കണ്ടുപിടിക്കാൻ തന്നെയാണ് ഇത് എത്ര മണിക്കൂർ വെക്കണം ഇതൊരു ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു 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 മണിക്കൂർ ഇരുന്നോട്ടെ എന്തായാലും നമുക്ക് അതുവരെ ചുമ്മാ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം കണ്ടോ ഒരു മണിക്കൂർ ഇതൊന്ന് നല്ല ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യണം എന്നാലും ഈ മസാല അതിനകത്ത് പിടിക്കുന്നുണ്ട് കണ്ടോ അതെ അപ്പം അതെ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു മണിക്കൂറിന് മേളിലായിട്ടുണ്ട് നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കോട്ടിങ് തയ്യാറാക്കാൻ വേണ്ടി പോവാണ് അപ്പം ഞാൻ അതെ കുറച്ച് മൈദ ഇടുവാണ് ഒരു പ്ലേറ്റിനകത്തോട്ട് കുറച്ച് കോൺഫ്ലവർ കൂടി കണ്ട നോക്കിയ ആവശ്യത്തിന് ഇട്ടാൽ മതി ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് കുറച്ചെടുത്തത് അപ്പം അത് ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് കൂടി കുറച്ചിട്ടാൽ മതി വാരി വലിച്ച് നമ്മളെ ക്രിസ്പി ചിക്കന് വലിയ എരിവൊന്നും ഉണ്ടാക്കില്ലല്ലോ അതുകൊണ്ടാണ് കുറച്ചത് ഉപ്പും അത് ഇതൊന്ന് നല്ലതുപോലെ വന്നത് മിക്സ് ചെയ്യുക അപ്പം ഇത് സെറ്റായിട്ടുണ്ട് അപ്പോൾ അതെ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കനും നമ്മുടെ ഇതിൻ്റെ കോട്ടിങ്ങും ആയിട്ട് നമ്മൾ അടുക്കളയിലോട്ട് പോവുകയാണ് ഈ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ തീ കൊടുക്കാൻ വേണ്ടി പോകണം ഞാൻ എന്ത് ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോണത് ഓയിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫ്ലേവർ കിട്ടത്തില്ല കണ്ടോ അത് ഇത് ഇച്ചിരി മുങ്ങിക്കിടക്കാൻ ഭാഗത്തിന് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം നമ്മുടെ എണ്ണ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കൻ സെറ്റ് ചെയ്യാം ഇത് കണ്ടോ ചിക്കൻ്റെ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ മൈദാക്കകത്തോട്ട് ഇട്ടിട്ട് മൈദാൻ്റെ പുറത്തോടെ ഇങ്ങനെ എടുത്തു കൊടുക്കണം കണ്ടോ എല്ലായിടത്തോട്ടൊന്ന് നല്ല അടിപൊളിയായിട്ടൊന്ന് പിടിപ്പിക്കണം ഇതിങ്ങനെ കാണുന്നുണ്ടോ വ്യക്തമാണോ ഇതേപോലെ ഇതാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ നമുക്കണം കണ്ടോ നമുക്കിട്ട് ഒന്നും കൂടെ നമ്മൾ അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഞാൻ ഒറ്റ കോട്ടെ അടിക്കുന്നുള്ളൂ ചിലവരിത് രണ്ടും മൂന്നും കോട്ടൊക്കെ ഇങ്ങനെ മുക്കി മുക്കി എടുക്കും ഞാൻ ഈ മൈദാനിൽ ഒറ്റ കോട്ടെ അടിക്കുന്നുള്ളൂ ഇത് കണ്ടോ ഇത് കണക്ക് സെറ്റാക്കി എടുത്തിട്ട്
നമ്മളിത് എണ്ണക്കാത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണ്ട. തീ കുറച്ച് വെച്ചിട്ട് എടുക്കാനുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ അതേ ഞാനിവിടെ അടുത്ത പീസും കൂടി ഇടുകയാണ്. കണ്ടത് ഇതേയാണ് വെച്ചത്. ഇങ്ങനെ തിരിച്ചും മറിച്ച് ഇങ്ങനെ ഇട്ടിട്ട് കണ്ടോ ഇങ്ങനെ ഒന്ന് അമുക്കി കൊടുക്കണം. അമുക്കി കൊടുത്തിട്ട് ആ മൈദാക്കാത്ത തന്നെ ചുമ്മാ ഒന്നും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടോ നല്ല അടിപൊളി റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ അതെ ഇങ്ങനെ എടുക്കണം, എന്നിട്ട് ഇട്ട് കൊടുക്കണം. എല്ലാവരും ചെയ്ത് നോക്കണം. വീട്ടിലൊക്കെ ഈ സൺഡേക്ക് അവധിയായിട്ടിരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് സാധനമാണ്. ഇതിപ്പോ നമ്മളുണ്ടാക്കുന്നത് നട്ടപ്പാതിരാത്രി, നമ്മളെല്ലാം ഉണ്ടാക്കുന്നത് നട്ടപ്പാതിരാത്രിക്കാണ്. അപ്പോഴേ നമ്മൾ 1, 2, 3, 4, 5, 6 പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കട്ടെ, ആദ്യം ഇട്ട് നൈസായിട്ടൊന്ന് മറച്ച് നോക്കാം. അയ്യേ തീ കുറച്ച് വെച്ചിട്ടാണ് എടുക്കുന്നത്, അതാകുമ്പോൾ കുഴപ്പമില്ല. കണ്ടോ അതിൻ്റെ ലെവൽ കണ്ടോ, ഇതിനൊക്കെ നമ്മളെല്ലാം ഒന്ന് നൈസായിട്ടൊന്ന് തിരിച്ചിട്ട് വരുന്നു. കണ്ടോ കണ്ടോ കറക്റ്റാ നമ്മുടെ KFC ആ ഒരു ലെവലിൽ തന്നെ. കണ്ടോ ഒരു ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്നുണ്ട്. അതായത് നമ്മൾ ലോ ഫ്ലെയിം ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിൽ കിട്ടുന്നത്. നമ്മളൊരിക്കലും തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുറം ഭാഗം പെട്ടെന്ന് ഒരിഞ്ഞ് കരിഞ്ഞ് പോകും. ഇതിനൊക്കെ തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഉള്ളും നല്ല അടിപൊളിയായിട്ട് വരും, മനസ്സിലായോ? അതാണ് തീ കുറച്ച് വെച്ച് ചെയ്യണമെന്ന് പറയുന്നത്. കണ്ടോ അപ്പോൾ അതേ നിങ്ങൾ ഈ കാണുന്നതാണ് ബ്രോസ്റ്റഡ് ചിക്കൻ. നമ്മളൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കാണാം, കണ്ട കറക്റ്റ് ക്രിസ്പി ചിക്കൻ കണക്ക് തന്നെ. കണ്ട നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ട പ്ലേറ്റിലോട്ട് മാറ്റാണ്. അത് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഇരിപ്പുണ്ട്, അതും കൂടെ പൊടിച്ചെടുക്കണം. അപ്പോൾ അത് ഈ ഫസ്റ്റത്തെ ഒരിതുണ്ട്, അത് നമുക്കെടുക്കാം. ഫസ്റ്റ് ബാച്ചിന് ഇങ്ങനെ എടുത്തിട്ടേ. കണ്ട നമ്മൾ ബ്രോസ്റ്റഡ് കടയിൽ നിന്ന് മേടിക്കുന്നതിലും കിടുവായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒറ്റ ലെയർ ഇടുന്നതാണുള്ളത്. അതാകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഒരുപാട് പിന്നെ കട്ടിയായി പോകുന്നതിനെ കാട്ടിയിട്ട് നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് തുടങ്ങുന്നു. സെക്കൻഡ് ബാച്ച് എടുത്തിട്ട് നമ്മൾ കഴിക്കുന്ന സമയം പോരെ. അപ്പോൾ അതെ നമ്മുടെ രണ്ടാമത്തെ ബാച്ചിന് ഞാൻ ഇങ്ങോട്ട് എടുക്കുവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റിന് മേളിലായി ഇട്ടിട്ട് നല്ല അടിപൊളി സ്മെല്ല് ഇവിടെ അടിക്കുന്നുണ്ട്. ഇതിനകത്ത് എന്താ മണം, എന്താ സ്മെല്ല്! നമുക്ക് സൈഡ് ഇപ്പം ടൊമാറ്റോ സോസിന് അടിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ KFC കഴിച്ചിട്ടുണ്ട്. പിന്നെ ആ ടൊമാറ്റോ സോസ് ഈ മുക്കി അടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തീ ഓഫ് ചെയ്തേക്കട്ടെ. അപ്പോൾ തീ ഓഫ് ചെയ്തേക്കാണ് അതിൻ്റെ പരിപാടി. അപ്പോൾ അതെ ജച്ച പറഞ്ഞ നമ്മുടെ KFC ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ജച്ചാക്ക് കൊണ്ട് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ അഭിപ്രായം ചോദിക്കാം. ജീവിച്ച ടൊമാറ്റോ സോസും നമ്മുടെ സൈഡിൽ ഇങ്ങനെ ചെയ്തോ. നല്ല KFC ചിക്കൻ ജച്ച തിന്നോളൂ, എങ്ങനെയുണ്ടോ നോക്കിക്കേ. ഓ നല്ല ചൂടുണ്ടല്ലോ. നല്ല ചൂട് ചൂട് സാധനം. എങ്ങനെയുണ്ട്? നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട്. കൊള്ളാം ചെയ്യാം. താങ്ക് യു അമ്മ. കൊള്ളാം, സൂപ്പർ ആയിട്ട് അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഉള്ളിൽ നല്ല ജ്യൂസിയും പുറമേ നല്ല ക്രിസ്പിയും. കൊള്ളാം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാല്ലേ നമുക്ക്. നല്ല ടേസ്റ്റ് ഇല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്.